നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, ഹെൽത്ത് പ്ലസിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊപ്പം ഉണ്ടായിരുന്നത് കോഴിക്കോട്ടെ പ്രശസ്ത ഹോമിയോ കൺസൾട്ടൻ്റായിട്ടുള്ള ഡോക്ടർ മിനി സിദ്ധാർത്ഥായിരുന്നു. കഴിഞ്ഞ തവണ നമ്മൾ ചർച്ച ചെയ്ത വിഷയം അലർജി പ്രശ്നങ്ങളായിരുന്നു. ഒട്ടനവധി ആളുകൾക്ക് ആ എപ്പിസോഡ് ഉപകാരപ്രദമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഈ ആഴ്ച നമുക്ക് ഡോക്ടറോട് ചോദിക്കാനുള്ളത് ആസ്മ കണ്ടീഷൻസിനെ പറ്റിയിട്ടാണ്. ആസ്മയും നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾക്ക് ദുരിതം സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ്. ലോകവ്യാപകമായിട്ട് ആസ്മയുടെ അളവ് വർദ്ധിച്ചു വരുന്നതായിട്ട് പഠനങ്ങൾ തെളിയിക്കുകയും ചെയ്യുന്നു. ആസ്മ എന്ന അസുഖത്തെപ്പറ്റി വളരെ ലളിതമായിട്ട് വിവരിച്ചു തരാനായിട്ട് നമ്മോടൊപ്പം ഡോക്ടർ മിനി സിദ്ധാർത്ഥൻ്റെ ഡോക്ടറെ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഡോക്ടറെടുത്ത് നമുക്ക് സംശയങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് ദൂരീകരിക്കാം എന്ന് വിചാരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ അലർജി ആസ്മാറ്റിക് കണ്ടീഷൻസാണ്. അലർജി കണ്ടീഷൻ നമുക്കറിയാം, അത് ഏറ്റവും ശരീരത്തിലെ മറ്റ് ഭാഗങ്ങളൊക്കെ അലർജി ബാധിക്കുമെങ്കിലും ഏറ്റവും എളുപ്പത്തിൽ ബാധിക്കാവുന്ന ഒരു ഏരിയ ശ്വാസകോശമാണ്. അതുകൊണ്ട് തന്നെ അലർജി ആസ്മാറ്റിക് കണ്ടീഷനിലെ ആളുകൾ ഏറ്റവും ബുദ്ധിമുട്ടുന്നത് ശ്വാസതടസ്സവും ശ്വസിക്കാനുള്ള വിഷമങ്ങളൊക്കെയാണ്. ഇതേപോലെ ശ്വാസകോശത്തെ സംബന്ധിച്ച് വളരെ അടുത്ത് വരുന്ന മറ്റൊരസുഖമാണ് ബ്രോങ്കൈറ്റിസ്. ശ്വാസകോശത്തിനെ ബാധിക്കുകയും തുടർച്ചയായിട്ട് നമ്മളെ ശല്യം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ലളിതവും എന്നാൽ നമ്മൾ വേണ്ടത്ര ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ അപകടകരമായ അവസ്ഥയിലെത്തുന്നതുമായിട്ടുള്ള അസുഖം. അപ്പം അതേപറ്റി ഡോക്ടർ എങ്ങനെയാണ് ഡോക്ടർ ബ്രോങ്കൈറ്റിസിനെ ഒന്ന് വിശദമാക്കിയാൽ? ബ്രോങ്കൈറ്റിസ് അതായത് നേസൽ കാവിറ്റിയിലൂടെ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ആദ്യം ട്രക്കിയ എന്നുള്ള ഒരു അവയവത്തിലേക്കാണ് എത്തുന്നത്. ട്രക്കിയ രണ്ട് ഡിവിഷനായിട്ട് ലെഫ്റ്റ് ബ്രോങ്കൈ, റൈറ്റ് ബ്രോങ്കൈ, നമ്മൾ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കും തിരിയുന്നു എന്ന് പറഞ്ഞ് അതിനുള്ളിൽ ഒരു മ്യൂക്കസ് മെമ്പറൈൻ്റെ വഴുവഴുപ്പുള്ള ഒരു ശ്ലേഷ്മ സ്തരം, മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആ ശ്ലേഷ്മ സ്തരത്തിൻ്റെ ഇൻഫെക്ഷനെയാണ് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നമുക്ക് ഒരു കിച്ച് അനുഭവപ്പെടും എന്ന് സൗണ്ട് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി തോന്നും. അതോടൊപ്പം തന്നെ ചെറിയൊരു കഫ് വരിക, നേസൽ കഞ്ചഷൻ വരിക, അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ആയതുകൊണ്ട് നേസൽ കഞ്ചഷൻ, ചെറിയ സ്നീസിങ്, വാട്ടറിങ് ഫ്രം ദി നോസ്, പിന്നെ ഈ ബ്രോങ്കൈറ്റിസ് വന്നാൽ കഫ് വീസിങ് സൗണ്ട് കേൾക്കുക, പുറത്തേക്ക് ശ്വാസം വരുന്ന സമയത്ത് ചെറിയൊരു വീസിങ് സൗണ്ട്, ഒരു വെളിച്ചൽ പോലെ തോന്നും കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ. അത് എക്യൂട്ട് ബ്രോങ്കൈറ്റിസ് സാധാരണഗതിയിൽ വൈറൽ ഇൻഫെക്ഷനോണ്ടാണ് ഉണ്ടാവുന്നത്. എന്തെങ്കിലും വൈറൽ ഫീവർ അല്ലെങ്കിൽ മറ്റ് വൈറസ് ഇൻഫെക്ഷൻസ് ഉണ്ടായാലും ബ്രോങ്കൈറ്റിസ് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ഒരു അസുഖമാണ്. പിന്നെ ഈ ബ്രോങ്കൈറ്റിസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ പിന്നെ ബോഡിയിലെ ടെമ്പറേച്ചർ ഒന്ന് ചെറിയൊരു വ്യതിയാനം വരും. 100.4 degrees Fahrenheit വരെ ഉണ്ടാവാറുണ്ട്. അതിൽ ക്രോണിക് ബ്രോങ്കൈറ്റിസ് നമ്മൾ സാധാരണ കാണുന്നത് മറ്റ് ഫ്യൂംസ്, സിഗരറ്റ് സ്മോക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിലാണ്. തുടർച്ചയായിട്ട് സിഗരറ്റ് വലിക്കുന്ന ആളുകൾക്ക് ക്രോണിക് ബ്രോങ്കൈറ്റിസ് ഉണ്ടാകുക. ഈ എക്യൂട്ട് ബ്രോങ്കൈറ്റിസും ക്രോണിക് ബ്രോങ്കൈറ്റിസും രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. വൈറൽ ഇൻഫെക്ഷൻ ഉണ്ട് അടിത്തറ, ഒരു 90% ബ്രോങ്കൈറ്റിസും പിന്നെ വൈറൽ ഇൻഫെക്ഷൻസ് ഉണ്ടായാൽ മാത്രമാണ് ഉണ്ടാവുന്നത്. പിന്നെ 10% ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ബ്രോങ്കൈറ്റിസ് വരാം, അത് ബാക്ടീരിയ ആണല്ലോ. പിന്നെ ക്രോണിക് ബ്രോങ്കൈറ്റിസ് ആണെങ്കിൽ കുറച്ചുകൂടി സിവിയറായിട്ടുള്ള കണ്ടീഷനാണ് അത്. പിന്നെ നമ്മൾ ചെയിൻ സ്മോക്കേഴ്സ്, സിഗരറ്റ് സ്മോക്കിംഗ്, പിന്നെ ഫ്യൂംസ്, ഗ്യാസസ് ഒക്കെ സ്മെല്ല് ചെയ്തു പോയാൽ, ലങ് ഇറിറ്റൻസ്, നമ്മൾ ശ്വാസകോശത്തിന് ഇറിറ്റേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഫ്യൂംസോ ഗ്യാസോ ഒക്കെ നമ്മൾ ജോലി സ്ഥലത്ത് നിന്നുണ്ടാവാം. ഉദാഹരണത്തിന് ഉദാഹരണത്തിന് സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് ഇതൊക്കെ ശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രോണിക് ബ്രോങ്കൈറ്റിസ് കാണുന്നുണ്ട്. ക്രോണിക് ബ്രോങ്കൈറ്റിസിൽ പിന്നെ കൂടുതൽ കഫ് ഉണ്ടാവുന്നു, പ്രൊഡക്റ്റീവ് കഫായിരിക്കും, എപ്പോഴും ധാരാളം കഫം പുറത്തേക്ക് വരുന്നു. ആ സമയത്ത് എക്യൂട്ട് ബ്രോങ്കൈറ്റിസിലാണെങ്കിൽ വിത്ത് ഓർ വിത്തൗട്ട് എക്സ്പെക്ട്രേഷൻ എപ്പോഴും ഡ്രൈ കഫും ആവാം, സ്ലൈറ്റ്ലി സ്പ്യൂട്ടം, അത് പുറത്തേക്ക് വരുന്നു എന്ന് പറയും. പിന്നെ കൂടുതൽ ഫെറ്റിഗ്, ബോഡിക്ക് നല്ല ക്ഷീണം തോന്നും, പിന്നെ ലോസ് ഓഫ് എപ്പിറ്റേറ്റ്, അനോറോക്സിയ ഓർ ലോസ് ഓഫ് എപ്പിറ്റേറ്റ്, നമുക്ക് വിശപ്പില്ലായ്മ വരും. അപ്പൊ കുട്ടികൾക്ക് ബ്രോങ്കൈറ്റിസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ മടി വരും, പാല് കുടിക്കാൻ കഴിയാതെ വരും. അപ്പൊ പാല് ഓൾറെഡി ലേശം ഒരു തണുപ്പുള്ള വസ്തുവാണ്, അപ്പൊ നമ്മൾക്ക് എന്താണെന്ന് മനസ്സിലാവില്ല.
പക്ഷെ ഒരുപക്ഷെ കുട്ടിക്ക് പാല് കഴിക്കുമ്പോൾ കൂടുതൽ അസ്വസ്ഥത വരുന്നുണ്ട്, അസ്വസ്ഥത വരുന്നുണ്ട്, കുട്ടികൾക്ക് പറയാനും വയ്യ. അപ്പൊ അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ നമ്മൾ ഈ കുട്ടീനെ നമ്മളെ ഫാമിലി ഫിസിഷ്യനെ കാണിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കുക. അത് കവർ ചെയ്താൽ തന്നെ നമുക്ക് ഡോക്ടറെ അടുത്ത് പോകുന്നത് ഒഴിവാക്കാൻ പറ്റും. അതിന് നമ്മൾക്കൊരു അതിനെ പറ്റിയൊരു ബോധവൽക്കരണം, നമുക്ക് ആദ്യം ഒരു നോളജ് വേണം. പിന്നെ വേണം നമുക്ക് കുറച്ച് കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ. ചില തണുപ്പിലേക്ക് ഇറങ്ങരുത്, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇന്ന കാര്യം ചെയ്യാം. പെട്ടെന്ന് ഒരു ചേഞ്ച് ഓഫ് അറ്റ്മോസ്ഫിയർ, നമ്മളിപ്പോൾ ഒരു വാം റൂമിൽ ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് 8 മണിക്കൂർ ഉറങ്ങിയിട്ട് പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് ഫ്രണ്ടിലെ ഡോർ തുറന്നാൽ ആ കാറ്റ് ശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം വരും. അപ്പം ബ്രോങ്കൈറ്റിസ് വരാനുള്ള സാധ്യത കൂടും. അപ്പോൾ ഒന്ന് സാവകാശം അത് കുട്ടികളൊക്കെ ആ രീതിയിൽ സർക്കംസ്റ്റൻസ് അനുസരിച്ചിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ എക്യൂട്ട് ബ്രോങ്കൈറ്റിസ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു അസുഖമാണ്. 5 ദിവസം അല്ലല്ല നമുക്ക് എക്യൂട്ട് ബ്രോങ്കൈറ്റിസ് വല്ലാതെ പേടിക്കാനില്ല. 5 ഡേയ്സ്, 7 ഡേയ്സ് കൊണ്ട് തന്നെ അത് ചിലത് ഓട്ടോമാറ്റിക് ആയിട്ട് വിത്തൗട്ട് മെഡിസിൻ അത് ക്യൂർ ആകും. പക്ഷേ ക്രോണിക് ബ്രോങ്കൈറ്റിസ് ആണെന്നുണ്ടെങ്കിൽ 3 മന്ത്സ് വരെ 3 മന്ത്സിലൊക്കെ കഫ് നിൽക്കും. അപ്റ്റു 1 ഇയർ 2 ഇയർ വരെ ക്രോണിക് ആയിട്ട് ഉള്ള ബ്രോങ്കൈറ്റിസിൽ കഫ് നിൽക്കും. പിന്നെ ചിലപ്പം ബ്ലഡി ടിഞ്ചസ് സ്പ്യൂട്ടത്തിൽ കാണും. അതായത് കഫം പുറത്തേക്ക് വരുന്ന സമയത്ത് ഗ്രീൻ കളറോ യെല്ലോ കളറോ കാണും ക്രോണിക് ബ്രോങ്കൈറ്റിസിൽ. എക്യൂട്ട് ബ്രോങ്കൈറ്റിസിൽ തന്നെ വൈറ്റ് ആണ്, സാധാരണ ക്ലിയർ വൈറ്റ് സ്പ്യൂട്ടാണ് പൊതുവെ കാണുക. പിന്നെ ബ്ലഡി ടിഞ്ചസ് ഇവിടെയുള്ള ചെറിയ നമ്മള് ബ്രോങ്കയിലുള്ള ചെറിയ കോശങ്ങൾ പൊട്ടിയിട്ട് അവിടുന്ന് ചെറിയ രക്തക്കുഴലിൽ നിന്ന് ബ്ലഡ് വരുന്നതാണ്. ചെറിയ അംശങ്ങൾ ബ്ലഡ് ടിഞ്ചസ് സ്പ്യൂട്ടത്തിൽ കാണാറുണ്ട് ക്രോണിക് ബ്രോങ്കൈറ്റിസ് ശക്തമായിട്ട് ചുമക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഇത് വേർതിരിച്ചറിയാമെന്നുള്ളതാണ്. നമ്മൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ സാധാരണ അക്യൂട്ട് ബ്രോങ്കൈറ്റിസ് പലപ്പോഴും നമുക്ക് 1 ആഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ മാറാവുന്നതാണ്. ഇത്ര വലിയ സംസ് വിത്തൗട്ട് ചിലപ്പോൾ അതെ മരുന്നിന് പോലും കഴിക്കേണ്ട ഒരു ആവശ്യം വരില്ല. പക്ഷെ ഏതെങ്കിലും ഘട്ടത്തിൽ നമ്മളെ കഫം കൂടുതൽ കടും മഞ്ഞ നിറാവുകയോ ഒരു പച്ച കലർന്ന നിറത്തിലൊക്കെ തുപ്പണ്ടിക്ക് വരികയും തുടർച്ചയായിട്ട് നമ്മൾ ചുമ നിൽക്കാത്ത അവസ്ഥ വരികയൊക്കെ ചെയ്യുമ്പോൾ അവഗണിക്കരുത് എന്നുള്ളതാണ്.